ശ്രീ ഏസജീവൻ, ഈ പുതിയ സംഭവവികാസങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, നിരീക്ഷിക്കുന്നത്? ഇതിലെ അൻവറിന്റെ വെളിപ്പെടുത്തൽ, അതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറിയും എടുത്ത് പറഞ്ഞിട്ടുള്ള പ്രതികരണം, സർക്കാരിന്റെ ഭാഗത്തുണ്ടായ നടപടികൾ, ഇതിന്റെയൊക്കെ വ്യത്യസ്തത മനസ്സിലാക്കണമെങ്കിൽ വേറെ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ച് കൂടി പറഞ്ഞ് പറയേണ്ടതുണ്ട്. കോൺഗ്രസിലെ ഒരു നേതാവായിരുന്ന AICC അംഗമായ സിമി റോസ്ബെൽ ജോൺ, അവർ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി. കേരളത്തിലെ പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ ശക്തി കേന്ദ്രങ്ങളുടെ ചില കളികള്, അത് നടക്കുന്ന അവർ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, കാരണം പല ആളുകളുടെയും അതെ ഞാൻ അങ്ങോട്ട് അത്ര ഇതായിട്ട് പോവാതിരുന്ന, അത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ഉന്നയിച്ച് തീരുന്നതിന് മുമ്പേ തന്നെ സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കി, മിണ്ടാതിരുന്നാന്ന് പറഞ്ഞു. ഇനി പറയുന്ന ജനം കോൺഗ്രസ്സുകാർ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CPM ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചു. അവരതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് തെളിയിച്ചു കഴിഞ്ഞാൽ എന്റെ തലമുണ്ടനം ചെയ്ത് KPCC കൊടുക്കാം എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവർ അത്രയും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അവിടെ നടപടി ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആരോപണം ഉന്നയിക്കുന്നു. നമ്മളിപ്പോ സിനിമാ രംഗത്തുള്ള ആരോപണത്തെ കുറിച്ച് പറയുമ്പോൾ അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, അന്വേഷിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ കുറ്റപ്രവർത്തനം പറയുന്നുണ്ടല്ലോ. അതേപോലെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണല്ലോ. സിമി റോസ്ബെൽ ജോൺ പറഞ്ഞിട്ടുള്ളത് കളവാണോ ശരിയാ സത്യമാണോ എന്ന് മനസ്സിലാക്കേണ്ടും വേണ്ടേ? എന്നിന് കളവാണെങ്കിൽ അവർക്ക് ശക്തമായ നടപടിയെടുക്കാം. അതാണോ സംഭവിച്ചത്? ഇവിടെ നോക്കൂ, PV അൻവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാനും ജേക്കബ് ജോർജും പൊടിപ്പാറയൊക്കെ ഉൾപ്പെടെയുള്ള കുറെ ഞങ്ങളുടെ താഴെയുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകരായിട്ട്, ആർക്കും കിട്ടാത്ത കാര്യങ്ങളുടെ കുറെ ശക്തമായ വെളിപ്പെടുത്തലാണ്. ഒന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് നടക്കുന്ന ഈ പോലീസ് പിടികൂടുന്ന സ്വർണത്തിനെ കുറിച്ച് നമ്മളൊക്കെ അനുഭവപ്പെട്ട, കാരണം സുജിദാസോടെ SPI വന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നെ കള്ളക്കളികളാണ് ഒന്ന് അൻവർ വെളിപ്പെടുത്തിയത്. SP ഓഫീസിനകത്ത് മരം മുറിച്ച കാര്യം അവിടുത്തെ മാധ്യമപ്രവർത്തകരാരും കണ്ടില്ല. അവിടെ ആ കൊട്ടാരത്തിനോട് ചേർന്നിട്ട് അതിനേക്കാൾ വലിയൊരു കൊട്ടാരം നിർമ്മിക്കുന്ന ഒരു AD GP കാര്യം അവിടുത്തെ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ അറിഞ്ഞില്ല. ഇതൊക്കെ അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു ജനപ്രതിനിധി ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കാനാണ് ആദ്യം മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചത്, ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ഇപ്പോഴാണ് തീർച്ചയായിട്ടും സംഭവഗതികൾ മാറുന്നത്. പക്ഷെ സർക്കാരും ഭരണകൂടവും അതല്ല ചെയ്തത്, അവിടെയാണ് ഞാൻ കാണുന്നൊരു മാതൃക. അവിടേക്കാണ് ഞാൻ വരുന്നത്, കാരണം ഈ സമയത്ത് അൻവർ കൊണ്ടും അൻവർ എന്തോരം ദുഷിച്ച പൊടിപ്പാറ പോലും ആ രീതിയിലല്ലെങ്കിൽ പോലും പറഞ്ഞു അദ്ദേഹത്തിന് പഴയ പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ടുള്ളൊരു കൊതിക്കറിവായിരിക്കാം എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഈ ഒരു കാര്യം കൊണ്ടുവന്നപ്പം CPM സംസ്ഥാന സെക്രട്ടറി ഇതേപോലെ KPCC പ്രസിഡന്റ് ചെയ്ത അതേ കാര്യമാണോ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ പിടിച്ചു പുറത്താക്കാണ് അൻവർ പാർട്ടിക്കാരനല്ലെങ്കിൽ പോലും അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ. ഇനി സർക്കാർ മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? അവിടെയൊക്കെ നമ്മൾ ഈ CPM സംസ്ഥാന സെക്രട്ടറിയെയും അൻവറിനെയും മുഖ്യമന്ത്രിയൊക്കെ നമ്മൾ അംഗീകരിച്ചു പോവുക, അവരോട് നമുക്ക് ബഹുമാനം തോന്നിപ്പോകുന്നതാണ്. നടപടിയിലേക്ക് വന്നു, സുജിദാസ് ഇപ്പം സസ്പെൻഷനിലാണല്ലോ, അജിത് കുമാറിനെതിരെ നടപടി വരുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ.